very very late. Ah, pray, but so no little. Well, you are. What I allowed it. A marshy ring, what a very. No say, no say, but here. Nala Sundari could take another. Totally boy. Parto it love put in a birthday. Ada. Ah, and give book. Yaparana there now. The mash was lived and looked. Diary edit under auto edit under 3. Masha is high. Ah, I table you. Yana out of the dollar. In a tuition center on the Pathornit Lele? Leather on the Torcamar Lena law. Pinning on the rent home tuition or loan day. You know, will you order? Masha, he mustn't the Itrina like a Kalyan Gaket. ഇപ്പന്താ അങ്ങനെ ഒരു ചോദ്യം മാഷ്നെ രണ്ട് ചേച്ചിമാരായിരുന്നു അവരുടെയൊക്കെ കല്യാണം നടത്തി വന്നപ്പോൾ സമയം അങ്ങ് വൈകി അവരെ സ്ത്രീധനം കൊടുത്തിട്ടാണോ കല്യാണം കഴിച്ചത് സ്ത്രീധനം ആരെ ഇതൊക്കെ പറഞ്ഞായിരുന്നു അതൊക്കെ എനിക്കറിയാം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് ആണോ എന്നാ സ്ത്രീധനം ഒന്നൊന്ന് എഴുതിക്കേ അയ്യോ അത് എഴുതാൻ മാഷ് പഠിപ്പിച്ചില്ലല്ലോ എന്നെ രാത്രിന്ന് എഴുതാൻ നമ്മൾ പഠിച്ചില്ലേ അതേപോലെയൊക്കെ തന്നെ ഞാൻ ദേ എഴുതി കാണിച്ചുതരാം അതൊരു 5 പ്രാവശ്യം എഴുതി കേട്ടോ ഡയറി എഴുതിയായിരുന്നോ മോളെ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി ഞാൻ കുറച്ച് വാക്കുകൾ കൂടെ നിനക്ക് തരാം നീ അത് എഴുതി വെക്ക് ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ ഈ ഡയറി ഞാൻ കൊണ്ടുപോവാണേ മാഷേ ഇനി നാളെ ക്ലാസ് ഇല്ലല്ലോ നാളെ സൺഡേ അല്ലേ ഈ മൺഡേലേ ഉള്ളൂ അതെ മൺഡേ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എഴുതി വെക്കണം അത്രേ ഉള്ളൂ അയ്യോ ഇന്ന് സൺഡേ അല്ലേ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല I am Kutila Padipican Lona, Achanam Padipicana. Ah, Engi Nanai, Alkalim Boshishan a Kurkana. Ah, Kurka Ah, Martin, that even Pitla is on 11 years old, sir. She Uriga, you wish she came at Tata on the Master Child. You child, anything loaded and do it to Karim Marana. എന്താ മാഷേ പ്രശ്നം മോൾക്ക് പെട്ടെന്ന് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറി എഴുതുന്ന പരിപാടി തുടങ്ങിയത് ഇപ്പോഴത്തെ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പഠിത്തം പോലെയൊക്കെ തന്നെ ഈ നിത്യം വേണ്ട മലയാളം വാക്കുകളൊക്കെ നമുക്ക് ഈ ഡയറിയിൽ നിന്ന് പഠിക്കാൻ പറ്റും ഈ ഇവളീ ഡയറി എഴുതിക്കൊണ്ട് വരും അതിൻ്റെ അടുത്ത ദിവസം ഞാനത് കറക്റ്റ് ചെയ്യും അപ്പോൾ വാക്കുകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം എഴുതിപ്പിക്കും ആദ്യമൊക്കെ വളരെ അല്ല പക്ഷേ ഈ ഡയറി ആ ഈ ഡയറിയെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ അവൾക്ക് കൊടുത്ത ഡയറിയാണ് അപ്പോൾ ആദ്യമൊക്കെ എഴുതുമ്പോൾ വലിയ ഫ്ലോ ഒന്നും ഇല്ലായിരുന്നു ഒരുപാട് അക്ഷരത്തെറ്റുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയൊരു ഒഴുക്കൊക്കെ ഡയറിക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇവൾ എഴുതിയൊരു ഡയറി കുറിപ്പ് ഞാൻ ഇന്നലെ അത് വായിച്ചത് നിങ്ങളത് കണ്ടു കാണാൻ വഴിയില്ല ഇല്ല കണ്ടിട്ടില്ല അത് ഞാനൊന്ന് വായിക്കാം അത് നിങ്ങൾ രണ്ടുപേരും കേൾക്കണം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണെന്നായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നെ മുറിക്ക് പുറത്താക്കി വാതിലടച്ചു അച്ഛൻ അമ്മയെ അടിച്ചു സ്ലാഷ് ഓർ അമ്മ അച്ഛനെ അടിച്ചു ഞാൻ സൗണ്ട് കേട്ടുള്ളൂ ശബ്ദം എന്നൊന്നും എഴുതിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ടായിരിക്കും സൗണ്ട് എന്നൊക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ഇതെന്തോ ഇവിടെ നടന്ന സംഭവമാണ് ഈ കുട്ടികളുടെ മനസ്സിലുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും നല്ലപോലെ ആഴത്തിൽ പതിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് തന്നെ പക്ഷേ മാഷേ അല്ല, നിങ്ങളെ ഉപദേശിക്കാനുള്ള പഠിപ്പും ജീവിതപരിചയം ഉണ്ട് എനിക്കെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതെന്താണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യണം, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല മാഷെ, സത്യാവശ്യം പറഞ്ഞാൽ മാഷ് ശരിക്കും കേട്ടു. അല്ല, അതിന് നമ്മൾ തമ്മിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്ത് സത്യാവസ്ഥ നിങ്ങൾ പറയാൻ പോണേ? ഇടി ഞാനൊന്നും പറയട്ടെ. എന്താണെങ്കിലും പറഞ്ഞോ. സത്യത്തിൽ ഇത് ഭദ്രേഴുതിയതല്ല. പിന്നെ പിന്നെ ആരാ ഇത് എഴുതിയത്? ഇത് എഴുതിയത് ഞാനാ. അതെ, ഞങ്ങളുടെ ഒരു കൾച്ചറൽ ഗ്രൂപ്പുണ്ട്. ഈ കൾച്ചറൽ ഗ്രൂപ്പിൻ്റെ ഒരു നാടകത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ കുടുംബം. അപ്പോൾ കുറച്ച് പൊട്ടലും ചീറ്റലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങ് സീൻ എഴുതി തുടങ്ങിയതാ. പക്ഷെ അത് ഇങ്ങനെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് നിങ്ങൾക്ക് അവളുടെ ഡയറി കിട്ടിയോ? അതിനിടി രാത്രിയിലായിരുന്നില്ല ഐഡിയ വന്നത്. അപ്പോൾ കിട്ടിയൊരു ബുക്ക് എടുത്ത് ഞാൻ അങ്ങോട്ട് എഴുതി വെച്ച്. പക്ഷേ മാഷെ മുഴുപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. മുഴുവിപ്പിക്കാൻ ഞാൻ നന്നേ. അല്ല, സാറിന് മലയാളം അറിയത്തില്ലേ? അതെ, ഈ സെൻട്രൽ സ്കൂളിലൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ പഠനം. അതുകൊണ്ട് എനിക്ക് മലയാളം അധികം അങ്ങ് പഠിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് എൻ്റെ മകളെങ്കിലും മലയാളം പഠിക്കണമെന്ന് ഞാൻ അങ്ങ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായി കഷ്ടപ്പാടൊക്കെ പെടുന്നതേ. ആ, എന്തായാലും ഈ കഥ മുഴുവിപ്പിക്കാൻ ഞാൻ നന്നായി. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ദേ ഡയറി. ആ ഗ്രൂപ്പിൻ്റെ പേരെന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? സാഹിത്യ മഞ്ചേരി. കൊള്ളാം. അല്ല പക്ഷേ നാളെ നമുക്ക് ക്ലാസ്സില്ലേ? ആ, ക്ലാസ്സൊക്കെ ഉണ്ട്. നാളെ മുതലുള്ള ക്ലാസ്സിനെ സാറ് എടുക്കും. ആദ്യം അച്ഛൻ പഠിക്കും, എന്നിട്ട് മതി മകള്.